അവിടെ കാപ്പ് കുടിക്കാനെത്താണ്. ലോട്ടറി അടിക്കുന്നൊന്നും പ്രവചിക്കാനൊക്കത്തില്ല, അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു വഴിക്ക് പോയതല്ലേ, മിസ്റ്റർ ഫ്രോഡ് ഒന്ന് കേറി കണ്ടു. വല്ല പ്രയോജനമുണ്ടോ മക്കളെ, അധികാരം കണ്ടിട്ട് കാശ് പോയത് മിച്ചം. ബുദ്ധിയില്ലാത്തവളെ, അപ്പൊ സിനിമയ്ക്ക് കയറിയ കാര്യ പറഞ്ഞു. അച്ഛനും ഞാനൊരു മൂന്ന് ബാങ്കിന്റെ ഡ്രസ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൊച്ചി കള്ള, നിന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നിനക്ക് കിട്ടണം, നീ എഞ്ചിനീയർ ആകണം. അതെന്റെ വാശ് അല്ല, സ്വപ്ന അല്ല. എന്ത് ഭണ്ഡാരം പേരിട്ട് വിളിച്ചാലും നീ അതായേ പറ്റൂ. വ്യാപാര സ്ഥാപനം നടത്തുന്നവർ പരസ്യങ്ങളാ. മക്കളെ എഞ്ചിനീയർ ആക്കി അടങ്ങുന്നു വാശി പിടിക്കുന്ന മാതാപിതാക്കളെ കുരുക്കാൻ ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇര, എ സി റോഡിൽ കോഴിക്കോട് കുലുക്കി സർവത്തിൽ നിൽക്കുന്ന മുസ്തഫയില്ലേ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവന. പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്ന് അടിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവന. കെ എസ് ആർ ടി സിയിൽ എംപാനലായിട്ട് ജോലി നോക്കുന്ന കണ്ടക്ടർമാരിൽ 10% എഞ്ചിനീയറിംഗും അതിനപ്പുറവും കഴിഞ്ഞവരാ. അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കുക എന്നത്. ആക്കി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അച്ഛന്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ തൊഴുതു. ഇനിയെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ് തന്തേ. പഞ്ചായത്തിൽ മരുന്നടിക്കാനോ കണ്ടക്ടർ പണിക്ക് പോകാനോ സർവത്ത് വിൽക്കാനോ ആയിരുന്നെങ്കിൽ നിന്നെ ഇതിന് മാത്രം പഠിപ്പിക്കണോടാ. എന്റെ കുലത്തൊഴിലായ തെങ്ങ് കെട്ടത്തിന് വിട്ട പോരായിരുന്നു. അതിന് ഞാൻ തയ്യാറാ. തെങ്ങൊന്നിന് 50 രൂപ വെച്ച് കിട്ടും. അതിനെ ഞാൻ മരിക്കണം. ഞാൻ കുടം പിടിക്കരുത് നടത്തേന്റെ വാശിയെങ്കിൽ ആയിക്കോ, ഞാനെന്ത് ചെയ്യാനാ. അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കണക്കിന് പോയാലേ എന്റെ പുക കണ്ടേ ഇങ്ങനെ അടങ്ങൂ. എവിടെ ചെന്നാലും ഒരു കോഴിക്കോട് കുലുക്കി സർവത്ത്. കോഴിക്കോട്ടുകാർ പറയുന്നു അവിടെ മാത്രം അതില്ലെന്നാ. ഓ എന്തെല്ലാം ജീവിതമാർഗങ്ങള്. എടാ ശശി, ബാങ്കിൽ നിന്ന് ഒരു കടലാസ് എഴുതാണ്ട് വന്നെന്ന് കേട്ടല്ലോ. അതിന്റെ മുകളിലാ ഇവിടെ നടക്കുന്നത്. മുകളിലോ എന്താണോ മക്കളെ, ഒരു തന്റെ മോന് കുടം പിടിക്കരുതെന്ന് നേരത്തെ നടന്നാ ഞാനും തീയ മത്തായിച്ചാ. ഏ ഈ ഇരിക്കുന്ന മത്തായിച്ചന്റെ മോൻ ഷിബു ഞങ്ങൾ ഒന്നിച്ച പഠിച്ചതാ. അവനിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ചമ്പളക്കാരന് പട്ടാളത്തിൽ ആളെ എടുക്കുന്നു. നീ വരുന്നോന്ന് ചോദിച്ചു ഷിബു. എന്റെ കണ്ടകച്ചന് സമയത്ത് ഈ തന്തയോട് ചോദിച്ചു. അച്ഛാ ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോയിക്കോട്ടെ എന്ന്. നിന്നെ പട്ടാളക്കാരനാക്കാനല്ല വളർത്തിക്കോട്ട് വന്നതെന്ന് തന്ത ഷിബുനെ പട്ടാളത്തിലെടുത്ത്. അവൻ പെട്ടിയിലായി വന്നാലും മത്തായിക്കനും കുടുംബത്തിനും കോളാ. നീ പെട്ടിയിലായി വരുന്നു എനിക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. നീ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ ഉറപ്പാ നീ പെട്ടിയിലായി വന്നേനെ. എടാ ചെറുക്ക, അവിടെ ഇരിക്കുന്നവർ ബുദ്ധിയുള്ളവരാ. നിന്നെ ഏതെങ്കിലും പ്രശ്നമുള്ള അതിർത്തിയിലാക്കി അവരെന്ന് പറഞ്ഞു വിടും. പട്ടാളക്കാരന്റെ യൂണിഫോം ഒക്കെ ഇട്ട് നീ നിന്നാൽ ആരെങ്കിലും നിന്നെ തിരിച്ചറിയുവാണ്. ഏതോ കരിമന്തി നടക്കുന്ന തന്നെ വിചാരിക്കും. കരിങ്കുരങ്ങിന് സഹായം കഴിക്കാൻ കൊന്നു തോന്നി പാകിസ്ഥാൻ പട്ടാളക്കാരൻ നിന്നെ വെടിവെച്ചിട്ട കഴിഞ്ഞില്ല. നീ പട്ടാളക്കാരനാണെന്ന് ഞാൻ കറുത്തു പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? കുഴപ്പം എന്റെയാ? നമ്മുടെ ചുണ്ടമ്മള്ളത്തിന് കരിയോയിൽ അടിച്ചിട്ട് വന്ന ഞാൻ നിനക്ക് ജന്മം തന്നത്. അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലേ ചുണ്ടമ്മള്ളത്തെ പച്ചമഞ്ഞൾ തേച്ചാ പോരായിരുന്നു. ഒരു കരിയോ അടിച്ചിട്ട് വന്നിരിക്കുന്നു ദൈവമേ. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ വെടിവെച്ചു വന്ന പട്ടാളക്കാരന്റെ തന്റെ പേര് വേണ്ട. എനിക്ക് എഞ്ചിനീയറുടെ തന്നെയാ മതി. നിങ്ങൾ ദിവസവും വിളക്ക് വെക്കുന്നില്ല. കാവിലിരിക്കുന്ന മൂപ്പിലാമാരെ സാക്ഷിയാക്കി ഞാനൊരു സത്യം പറയുക. ഈ തന്ത ഞാനാതെ എന്റെ അമ്മയ്ക്കാണ് എനിക്ക് കുടം വരത്തില്ല. അതങ്ങനെ ആ ഒരലയിലിരിക്കുന്ന പാപത്തിന്റെ ജീവിതം കോശാത്രയാക്കിയതും ഈ തന്തയല്ലേ. മത്തായിച്ചൻ അറിയോ, ഒരു പോലീസുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പാവപ്പെട്ടവളാ ഈ ഇരിക്കുന്നത്. അമ്മയുടെ ഒരു ഇളയ ആങ്ങളെ ഉണ്ടായിരുന്നില്ല, എന്തു അമ്മയുടെ പേര്? കൊച്ചുട്ടൻ. ജനിച്ചപ്പോഴേ അമ്മാവനായിട്ടായിരുന്നോ? അമ്മാവൻ. കൊറേ അമ്മാവന്മാര് ഇതേ ഇരിക്കുന്നു, കൊറേ അച്ഛന്മാര് കൊണ്ടായാ മതി.
കൊച്ചുകുട്ടൻ ശബരിമലയ്ക്ക് പോകുന്നു, കന്നിമല. കാച്ചുള്ളവരൊക്കെ കെട്ടും കെട്ടി മാനമായിട്ടങ്ങ് പോകും. പട്ടിണിക്കാടുള്ള പുല്ലൊക്കെ തെങ്ങയെ പാട്ടും വെച്ച് കെട്ടി ഭജനയൊക്കെ നടത്തി ആഴിയൊക്കെ കൂട്ടി കരക്കാരെ മൊത്തം ശല്യപ്പെടുത്തി 10,000 രൂപ കടവാക്കി പോകും. കൊച്ചുകുട്ടന്റെ കന്നിമല പോക്കിന് ഭജനപ്പാട്ട് പാടാൻ പോയതാ ഈ ഇരിക്കുന്ന തന്ത. സാമിയേ എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടന്റെ തലയെ കെട്ട് കേറിയതും തരത്തേ എന്ന് വിളിച്ച് ഇതിനെ അടിച്ചോ വീടിന്റെ പുറകെ കൂടെ അങ്ങ് വലിഞ്ഞ്. നിങ്ങൾക്കിത് വരണം തള്ളേ. അതുകൊണ്ടെന്താ എന്റെ ജീവിതം ഇങ്ങനായി? അതേ മൂടി ഇരിക്കുക. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ 2 മണിക്കൂർ ഭജനക്കിടയിൽ ഇങ്ങനെ എന്നാ കണ്ടോട്ട അമ്മ കൂടെ ഇറങ്ങി പോയത്? ദൈവമേ, ആ വേലകൾ വല്ലതും പിന്നീട് ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യ, ഒരു പോലീസുകാരന്റെ കൂടെ മാനമായിട്ട് ജീവിക്കേണ്ടി പാപത്തോട് ചെയ്ത് ചതിയേ. എന്തായിരുന്നു അമ്മ ആ പോലീസുകാരന്റെ പേര്? വിപിനചന്ദ്രൻ. 29 വർഷം കഴിഞ്ഞു അവരാ പേര് മറന്നിട്ടില്ല. എങ്ങനെ മറക്കും? അയാളെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ 4 മാർഗോസോപ്പാ പോഞ്ഞോണ്ട് വന്നത്. എന്ത് ചെയ്യാം, ഒരു മാർഗവും ഇല്ലാത്തവന്റെ കൂടെ ജീവിക്കാനായിരുന്നു അമ്മയുടെ തലയിലെടുത്ത്. പോലീസുകാരന്റെ കൂട്ടാണോ തികഞ്ഞ കലാകാരനല്ലേടാ ദൈവമേ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആരാ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയല്ലേ അതോ കലാമണ്ഡലം ഗോപി ആശാനോ? എന്താടാ, ഞാൻ ചെണ്ട കൊട്ടത്തില്ല. അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോ അതിന്റെ മുന്നിൽ കിടന്നോണ്ട് കിണ്ടട്ടം കിണ്ടട്ടിങ് കിണ്ടട്ടം കിണ്ടട്ടിങ് എന്ന് കൊട്ടുന്നല്ല ചെണ്ട. എടാ പാട്ട് പാടും, യേശുദാസ് തോറ്റു കാക്കാർശി നടത്തിൽ അഭിനയിക്കും. സിംഹം അറിയാവുന്ന ഒറ്റ പണിയേ ഉള്ളു തെങ്ങേക്കയറ്റം. അതിനാരെങ്കിലും വിളിച്ചാ പോകത്തൂല്ല. നീ എഞ്ചിനീയർ ആയിട്ട് എന്റെയും ഈ കുടുംബത്തിന്റെ ഒക്കെ പേര് ദോഷം മാറ്റടാ. അച്ഛൻ എനിക്ക് അവിടെ ജോലി എടുത്തു വെച്ചിരിക്കുന്നു എഞ്ചിനീയർ ആവാൻ. എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അവനും കൊണ്ടുവരട്ടെ, ബാങ്കിലെ പലിശ എങ്കിലും അടച്ചുകൂടെ. അങ്ങനെ എന്ത് ജോലി ചെയ്യിക്കാനല്ല ഞാൻ അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എഞ്ചിനീയറാക്കിയത്. ഒരു ബാങ്കുകാർക്കും എന്റെ ആത്മവിശ്വാസം തകർക്കരുത്തില്ല. അവൻ എന്തെങ്കിലും പണിക്ക് പോയിട്ട് വേണം എന്നാൽ അയലോക്കാർക്ക് പറയാം. ശശിയുടെ അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ കടയിൽ കടക്കപ്പള്ളിയായിട്ട് പോകുന്നു എന്നൊക്കെ എനിക്കറിയാം. നിനക്കുൾപ്പെടെ എല്ലാവരും അസൂയയും കണ്ടു കഴിയാ. ഞാൻ എന്തിനു എന്ന് കടിക്കാനാണ്? ഞാൻ എണ്ണാപടം കണ്ടിട്ട് അസൂയപ്പെടാനാ? ശരിക്കും പഠിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞു ശശി നിനക്ക് ഉണ്ടാകുന്ന പണിയാണോ എന്നൊക്കെ. അവനവൻ അയച്ചേക്ക് വിട്ടാ പോരെ. തെങ്ങേ കയറാൻ നടക്കുന്നവന് പോലും തെങ്ങേ കയറി ജീവിക്കണം. അതാ കരക്കാരുടെ ആഗ്രഹം. കരക്കാരെ ചേർന്ന് എനിക്കിട്ടാക്കരുത് കേട്ടോ. ഈ നാട്ടിൽ മുഴുത്തിന് 300 എഞ്ചിനീയർമാരാ. ഇടാ നിന്റെ പോലെ എഞ്ചിനീയറോ ഡെപ്പോട്ടി കൊണസാണ്ടോ ഏത് കോപ്പായാലും എനിക്കിത് ഉമ്മറത്തും തുണുക്കി കാണിക്കുന്നു. അതും എന്റെ സരസയെ ഈ നാർക്ക് കൊടുക്കരുത്. ബാങ്കിൽ പലിശ അടക്കണമെങ്കിൽ അന്നമ്മയുടെ പൊന്നോ പൊടിയോ ചോദിച്ചാൽ തരും. പ്രശാന്തോ പോടാ പുല്ല്, നിന്റെ മോനെ എന്റെയും മോനാടാ. പഠിക്കാൻ പാകില്ലാത്തവനായിരുന്നു ഞാൻ. പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. എല്ലാരും സ്കൂളിൽ പോയാ പിന്നെ തെങ്ങേ കയറാൻ ആരാ മക്കളെ എന്നാ അച്ഛൻ ചോദിച്ചത്. ഓരോ തെങ്ങേ കയറുമ്പോഴും ഞാനൊരു സ്വപ്നം കണ്ടു, എന്റെ മോനെ പഠിപ്പിച്ച് വലിയവനാക്കുന്ന കിനാവ്. മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമല്ല സരസ്.
പോലെ വരില്ല, വിധി പോലെ വരൂ എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. കൊതിയല്ല പെണ്ണ, മരം കയറി തഴമ്പിച്ച നെഞ്ചിനുള്ളിൽ അരക്കിട്ടുറപ്പിച്ച വിശ്വാസം, അത് നടക്കണം.